ധ്യാന ചിന്ത ഡേവിഡ് പി ഐസക് ഗുജറാത്ത് പ്രാർത്ഥനകൾ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഈ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയം ദൈവജനത്തിന് അത് ദൈവത്തെ ആരാധിക്കത്തക്ക നമ്മൾ പ്രചോദനം നൽകുന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനാധാരമായി എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യമാണ് എങ്കിലും ദൈവകൃപയാൾ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു നമ്മുടെ കർത്താവേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് എബ്രാലേന കർത്താവിൻ്റെ പ്രസ്താവന മരണം ആസ്വദിച്ച കർത്താവ് എന്നാണ് നമ്മുടെ കർത്താവേശു ക്രിസ്തു മരണത്തെ ജയിച്ച കർത്താവാണെന്നും മരണത്തെ ആസ്വദിച്ച കർത്താവാണെന്നും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ കർത്താവാണെന്നും രക്ഷാനായകനായ കർത്താവാണെന്നും വിശുദ്ധീകരിക്കുന്ന നായകനാണെന്നും സംരക്ഷിക്കുന്ന നായകനാണെന്നും ഈ ലേഖന രണ്ടാം രണ്ടാമധ്യായം പഠിക്കുന്ന ഒരു പഠിതാവിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ നമ്മുടെ കർത്താവിനെ മരണം ആസ്വദിച്ച യേശു എന്നുള്ള നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും ഇവിടെ വായിച്ചു കിട്ടുന്നെങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു ഈ വാക്യത്തിൽ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ അന്തർലീനമായിട്ടുണ്ട് ഒന്നാമത് ഈ വാചകം ഒന്ന് വിസ്തരിക്കുകയാണെങ്കിൽ അപകൃിക്കുകയാണെങ്കിൽ മുഖ്യമായിട്ട് കാണാൻ കഴിയുന്നത് അവിടെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നിൽക്കുന്ന ഒരു കർത്താവിനെയാണ് കാണാൻ കഴിയുന്നത് അതിനോട് ബന്ധപ്പെട്ട മറ്റു ഭാഗങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നതെന്ന ചോദ്യം യേശു മരണം അനുഭവിച്ചതുകൊണ്ടാണ് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നത് ആർക്കു വേണ്ടിയാണ് യേശു മരണം ആസ്വദിച്ചത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ് എങ്കിലും എല്ലാവർക്കും വേണ്ടി എന്നാണ് ഉത്തരം എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിച്ചു എന്നുള്ളതാണ് അപ്പോൾ മരണം ആസ്വദിക്കുവാൻ യേശു എന്ത് ചെയ്തു ദൂതന്മാരിലും അല്പം ഒരു താഴ്ച തീർന്നു അതിനുള്ള പ്രേരണ എന്തായിരുന്നു ദൈവകൃപ എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണം അനുഭവിക്കുവാനായിട്ട് അവനെന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ വിവിധ എഴുത്തുകാർ പറയുന്നത് അവനിൽ പാപമുണ്ടായിരുന്നില്ല അവൻ പാപം ചെയ്തിട്ടില്ല അവൻ പാപം അറിഞ്ഞിട്ടില്ല എന്നാണ് അപ്പോസ്തന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എന്തുകൊണ്ട് യേശുക്രിസ്തു മരണം അനുഭവിക്കേണ്ട വന്നു മരണം ആസ്വദിച്ചു എന്നുള്ളത് ന പഠിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മെ ഓർപ്പിക്കുന്നത് മരണം എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ് കാരണം റോമാലകനം അഞ്ചാം അധ്യായത്തിൽ പഠിക്കുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ രോമാലകനം മൂന്നാം അധ്യായത്തി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഒരു വ്യത്യാസമില്ല എല്ലാവരും പാപം ചെയ്തു ദൈവദേശില്ലാത്തവരായി തീർന്നു വായിക്കുന്നു അതുകൊണ്ട് ഈ ഭാഗത്ത് നാം കാണുന്നത് നമ്മുടെ കർത്താവായ യേശു കൃഷ്ണനും മരണം അനുഭവിക്കേണ്ടി വന്നത് നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി പാപസംബന്ധമായി വീണുപോയി അതുകൊണ്ട് സകലത്തിനും അധിപതിയായിരിക്കേണ്ട മനുഷ്യൻ നാം തിരുവനത്തു പഠിക്കുന്നത് രണ്ടാം അധ്യായത്തിന് ഏഴുഭാഗത്തുള്ള പഠിക്കുന്നത് അവൻ വീണുപോയി അവനിപ്പോൾ ഒന്നും അത് വിധേയപ്പെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് അവൻ്റെ കീഴ്പാടത്ത കാരണം അവിടെ വായിക്കുന്നത് അവനിപ്പോൾ ഒന്നും അനുസരിക്കുന്നില്ല അവനെ ഒന്നും അനുസരിക്കുന്നില്ല അതെന്താണ് അതിൻ്റെ കാര്യം ഒരു കാലത്ത് ദൈവം ആക്കി വെച്ച മനുഷ്യന് എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു മൃഗത്തിന്മേലും അതുപോലെ തന്നെ സസ്യാദികളിന്മേലും എല്ലാ അധികാരമുണ്ടായിരുന്നു എന്നാൽ റോ ഈ എബ്രാ ലേഖനം രണ്ടിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് സകലും അവന് കീഴ് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പെടുത്തിയിട്ടില്ല കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ സകലും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല അപ്പോൾ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കിയിരുന്നത് ഒന്നിനെയും ഒന്നും ഇപ്പോൾ അവന് അവന് കീഴ്പ്പെടുന്നതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ പാപത്തിൽ അധിപതി അധപത്തിച്ചു പോയ അല്ലെങ്കിൽ വീണു പോയ മനുഷ്യന് ഒന്നും അവനെ അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യന് താഴ്ച സംഭവിച്ചപ്പോൾ ആ താഴ്ചയിൽ നിന്ന് അവനെ ഉയർത്തുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ ഈ താഴ്ച ധരിച്ച് ഭൂമിയിലേക്ക് വന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മനുഷ്യപുത്രനായി തീർന്നത് ദൈവപുത്രൻ്റെ ആ മഹത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഏറ്റെടുത്ത പേരാണ് മനുഷ്യപുത്രൻ എന്നുള്ളത് അതുകൊണ്ട് മനുഷ്യപുത്രനായി തീർന്നവന് അത് ദൈവുത്രന് എന്നുള്ളതായ ആ പേര് പിന്നീട് വിളിച്ചിട്ടില്ല യേശു എന്ന പേര് അവൻ ഏറ്റെടുത്തതാണ് ദൈവരൂപത്തിലിരുന്നവൻ മനുഷ്യരൂപം എടുത്തപ്പോൾ അവന് യേശു എന്ന നാമം നൽകി പ്രിയപ്പെട്ടവര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ പാപത്താൽ ഉണ്ടായ ആ മരണത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനാണ് ഒരു രണ്ടാം മനുഷ്യൻ ഉണ്ടാകേണ്ടിരുന്നു ഒന്ന് കൊരുന്നവർ പതിനഞ്ചാം അധ്യായത്തിൽ ഈ സത്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവനാണ് കൊണ്ടുള്ളവനാണ് രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ് മണ്ണ് പോലെ മണ്ണുകൊണ്ടുള്ളവരും കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു നാം മണ്ണ് പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്നാണ് നാം ഒന്ന് കോരുന്ന പതിനഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തൊമ്പത് ഉള്ള വാക്കുകൾ വായിക്കുന്നത് അതുകൊണ്ട് ഈ രണ്ടാം മനുഷ്യനാണ് യേശു അവൻ ദൂതന്മാരേക്കാൾ അല്പം താഴ്ച വന്നവൻ ആയി ആയിത്തീർന്നു അല്പം ഒരു താഴ്ച എന്ന പ്രയോഗത്തിൽ അല്പകാലത്തേക്ക് എന്നൊരാശയമുണ്ട് എന്നാൽ അതെ നാം തിരുവഴുത്തിൽ യശിയാവ് വായിക്കുന്ന യശയാൻ്റെ പുസ്തകം വായിക്കുന്നത് അല്പകാലത്തേക്ക് ഞാൻ നിന്നെ അത് കൈവിട്ടു എന്നാൽ അടുത്ത വാക്യം വായിക്കുന്നത് പെട്ടെന്ന് തന്നെ അത് ദൈവത്തിൻ്റെ കോപം തീർന്നപ്പോൾ അവനെ അണച്ചുകൊണ്ടു അവനെ ചേർത്തുകൊണ്ടു എന്നാണ് യശിയാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ ക്രോധം ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തുവാനായിട്ട് ഇടയായിത്തുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടിയാണ് യേശു മരണം ആസ്വദിച്ചത് എല്ലാവർക്കും വേണ്ടി എന്നുള്ള പദം നാം പഠിക്കുമ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ റോമാലേഖനം മൂന്നാം അധ്യായത്തിലും അഞ്ചാം അധ്യായത്തിലും പറയുന്നത് പോലെ നമ്മളെല്ലാവരും അതേ മരണത്തിലായിരുന്നു മരണം സംഭവിച്ചവരായിരുന്നു അതുകൊണ്ട് എബ്രാലയൻ പറയുന്നത് ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെയൊക്കെ വിടിവെക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവായ യേശു വന്നത് അതുകൊണ്ട് യേശു മരണത്തെ ആസ്വദിച്ചു അഥവാ രുചിച്ചറിഞ്ഞു യേശുവിന് വേണ്ടിയല്ല താൻ മരണം ആസ്വദിച്ചതും അനുഭവിച്ചതും എല്ലാവർക്കും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഈ യാഥാർത്ഥ്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു യേശു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല പിന്നെ സകലർക്കും വേണ്ടി സകല ജാതികളും ദേശത്തിലും ഭാഷയിലുമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് യേശു മരണം ആസ്വദിച്ചത് അതുകൊണ്ട് യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത ഇവിടെ കാണുന്നത് ഇവിടെ എന്തു ചെയ്യുന്നു താനത് മുഴുവനും അനുഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് യേശു ദൂതന്മാരെക്കാൾ താഴ്ച വന്നത് അത് നിത്യതന്നെ തീരുമാനിച്ചതാണ് യേശു മരണം അനുഭവിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഇതൊരു യാതൃച്ഛ്യ സംഭവമായിരുന്നില്ല നിത്യതിൽ തന്നെ കണക്കൂട്ടി വന്നതായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ മരണത്തിൻ്റെ അധികാരിയായ പിശാജിന് തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് ജീവപുരന്ത മരണഭീതിയിൽ അടിമളായിരുന്നു അവരക്കെയും വിടുപ്പിക്കുവാനായിട്ട് ഇടയായി അതുകൊണ്ട് മരണം ആസ്വദിച്ച കർത്താവിനെ ഈ രാവിലെ നമുക്ക് ഓർക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യാം മാത്രമല്ല അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാകുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ കർത്താവാണ് അവൻ നമ്മെ വിശുദ്ധീകരിക്കുന്ന രക്ഷാനായകനാണ് എന്നുള്ള കാര്യവും വിശുദ്ധി തെരുവെടുത്ത് നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് രക്ഷാനായകനായ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല നമുക്ക് നമുക്കിവിടെ രക്ഷയൊരുക്കുവൻ നമ്മെ വിശുദ്ധീകരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് ചേർക്കുന്നതിനാണ് ഈ വിലയേറി സന്ദേശം താൽ നമ്മെ സഹായിക്കട്ടെ അവൻ്റെ നാമം ഇന്നുപോലെ നീക്കും മഹത്വപ്പെടുമാറാകട്ടെ